ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഓസ്ട്രിയയിലെ ലിൻസ് എന്ന സ്ഥലത്ത് അരങ്ങേറിയ സംഭവം നിങ്ങൾ കേട്ട് കാണുമല്ലോ. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള അവിടുത്തെ പള്ളിയിൽ എസ്തേർ എന്നൊരു സ്ത്രീ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജനനം കൊടുക്കുന്ന ഒരു വികൃതമായ രൂപം നിർമ്മിച്ച് പ്രദർശിപ്പിച്ചു. ഈ രൂപം ലോകത്തിലെ ഏറ്റവും ഹീനവും അബദ്ധം നിറഞ്ഞതും വിവേകമില്ലാത്തതും ബുദ്ധിശൂന്യവും സത്യത്തിന് നിരക്കാത്തതുമാണ്. കാരണം മാനവകുലത്തെ രക്ഷിക്കാനായി പരിശുദ്ധ തീർത്ഥത്തിലെ രണ്ടാമത്തെ ആളായ ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ പാരിലേക്ക് വരുവാൻ വേണ്ടി തൻ്റെ ദൈവത്വം നിലനിർത്തിക്കൊണ്ടുതന്നെ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് മനുഷ്യനായി അവതരിച്ചു. ഈ ദൈവീക ജനനത്തെ ചിത്രീകരിക്കുന്ന എസ്തർ എന്ന ഈ സ്ത്രീയുടെ രൂപം യാഥാർത്ഥ്യത്തിന് വളരെ കളങ്കം ചാർത്തുന്നതാണ്. കൂടാതെ ഈ പ്രവൃത്തി സഭയുടെ അടിസ്ഥാന വിശ്വാസത്തിന് വളരെ അവകാശവും നിന്ദാർഹവുമാണ്. അതിനാൽ സഭ ഇതിനെ നിശേഷം തള്ളിക്കളയേണ്ടതാണ്. പരസ്യമായി നിഷേധിച്ചുകൊണ്ട് ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ശരിയായ ജനനം, അതായത് കന്യകാ ജനനം, സഭയുടെ വിശ്വാസം സഭാമക്കളെ പഠിപ്പിക്കേണ്ടതാണ്. ഇതിൻ്റെ ശരിയായ വിവരണം ഈശോ തന്നെ സഭയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സഭ ഇങ്ങനെ പഠിപ്പിക്കുന്നു: പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനത്തിന് മുമ്പും ജനന സമയത്തും ജനനത്തിന് ശേഷവും നിത്യകന്യകയായി നിലകൊണ്ടുപോകുന്ന സത്യം. അതിനാൽ ഒരു സാധാരണ സ്ത്രീ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് പോലെയല്ല പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജനനം കൊടുത്തത് എന്ന് സഭാവിശ്വാസികളായ നാം അറിയണം. ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു, ലൂക്കാ 1:35 മത്തായി 1:20-21 ഗബ്രിയേൽ ദൂതൻ്റെ സന്ദേശം നാം കാണുന്നു. നിത്യകന്യകയായി വ്രതമെടുത്ത അമ്മ താൻ പുരുഷനെ അറിയുന്നില്ല എന്ന് ഗബ്രിയേൽ ദൂതനോട് പറയുമ്പോൾ ദൂതൻ ഇങ്ങനെ മറുപടി കൊടുക്കുന്നു: ലൂക്കാ 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. വീണ്ടും എലിസബത്തിനെ ശുശ്രൂഷിച്ചതിന് ശേഷം മടങ്ങി വരുന്ന പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്ന് കണ്ട ഓസെ പിതാവ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അമ്മയെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ച് നിൽക്കുമ്പോൾ ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുന്നു. മത്തായി 1:20-21, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചതേ പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച അമ്മ, വചനമായ ക്രിസ്തുവിനെ ഉദരത്തിൽ സ്വീകരിച്ച അമ്മ, ക്രിസ്തുവിന് ബെത്ലഹേം കാലിത്തൊഴുത്തിൽ ജനനം കൊടുക്കുന്നത്, അതായത് പ്രസവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താലാണ്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ പ്രവർത്തനത്താലാണ് ദൈവം മർത്യനായി പിറന്നു വീണത്. ഈശോ നമുക്കിതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇൽ പോയമ ഡെൽ ഉമോഡിയോ എന്ന പുസ്തകങ്ങളിലൂടെ ഇതിൻ്റെ മലയാള പരിഭാഷയാണ് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീതം. ക്രിസ്തു ഈ പുസ്തകങ്ങൾ സഭയ്ക്ക് തരാനുണ്ടായ കാരണം വിശ്വാസികളായ നാം അറിയണം. പ്രിയ സഹോദരങ്ങളെ, 19-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കെതിരെ ഉടലെടുത്ത ആധുനിക ബൈബിൾ പാണ്ഡിത്യത്തിൻ്റെ സ്വാധീനമായ ലിബറൽ, അതായത് മോഡേൺ ദൈവശാസ്ത്രം ക്രിസ്തു പഠിപ്പിച്ച സഭയുടെ അടിസ്ഥാന വിശ്വാസങ്ങളെ എതിർത്തുകൊണ്ട് സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു. ഈ കാര്യങ്ങളെല്ലാം സഭാചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ 1907 10-ാം പിയൂസ് മാർപ്പാപ്പ കർത്താവിൻ്റെ അജഗണങ്ങളെ പോറ്റുക എന്ന ചാക്രിയ ലേഖനത്തിലൂടെ ഈ ലിബറൽ, അതായത് മോഡേൺ ദൈവശാസ്ത്രത്തിന് എതിരായി ശക്തമായി എതിർത്തു. ദൈവിക കരങ്ങളാൽ നയിക്കപ്പെട്ട സഭയ്ക്ക് സഭയുടെ സ്ഥാപകനും ശിരസുമായി ക്രിസ്തു പരിചയമായി വന്നു. തന്നെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ നൽകി, തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ശരിയായ വിവരണങ്ങളും നൽകി. മത്തായി 28:20, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ക്രിസ്തുവിൻ്റെ വാഗ്ദാനം ക്രിസ്തു തൻ്റെ സഭയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സഭയ്ക്ക് സഹായഹസ്തം നീട്ടിത്തന്നു. യോഹന്നാൻ 21:25, വചനം ഈശോ സഭയെ വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങൾക്ക് കൂടുതൽ വിവരണങ്ങൾ നൽകി. യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈശോ തൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ പൂർണ്ണ രൂപം സഭയ്ക്ക് നൽകി. തൻ്റെ അമ്മയുടെ പൂർണ്ണ ജീവിതചരിത്രവും സഭയ്ക്ക് ഊതിത്തന്നു.
പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ഈശോ സഭയ്ക്ക് തന്ന ഈ അമൂല്യ ദൈവീ ഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ച് ഗ്രഹിച്ച് സഭാമക്കൾക്കായി തുറന്നു തന്നിട്ടുണ്ട്. കേരള സഭയിലെ നിരവധി പിതാക്കന്മാരും ആത്മീയ പ്രമുഖരും ഈ പുസ്തകങ്ങളെക്കുറിച്ച് അഭിപ്രായം അതിലെഴുതിയിട്ടുണ്ട്. മാർ ആൻ്റണി പടിയറ പിതാവ് മുതൽ പൂന തിരുവനന്തപുരം കൊച്ചി ബിഷപ്പുമാരും CBIPS മദർ ഫെലിസിറ്റ SABS സിസ്റ്റർ മേഴ്സി നെടുംപുറം SABS തുടങ്ങിയ പലരും ഈ പുസ്തകങ്ങളിൽ തെറ്റില്ലെന്നും ഇത് ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം കൂടുതലായി നമുക്ക് തുറന്നു കാട്ടിത്തരുന്നുവെന്ന് അഭിപ്രായം എഴുതിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ വേറൊരു കൂട്ടർ ഈ പുസ്തകങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ച് ആത്മാക്കളെ നശിപ്പിക്കുന്നു. അവരെ സൂക്ഷിക്കുക, ക്രിസ്തു സഭയ്ക്കാണ് ഈ ഗ്രന്ഥങ്ങൾ നൽകിയത്, സഭയ്ക്ക് മാത്രം. സഭയിൽ സഭാമേലധ്യക്ഷന്മാർ നടത്തുന്ന ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2023 ക്രിസ്മസ് സമയത്തെ ഓസ്ട്രിയയിലെ വലിയ കർദിനാൾ ഔസേപ്പിതാവിന് 4 മക്കളുള്ളതായി ക്രോണേ മാഗസിനിലും റേഡിയോ മരിയിലൂടെയും പ്രഘോഷിച്ചു. സഭ അംഗീകരിക്കാത്ത യാക്കോബിൻ്റെ സുവിശേഷത്തിൽ നിന്നുമാണ് അത് കോട്ട് ചെയ്ത് കർദിനാൾ എഴുതിയത്. അതിന് മറുപടിയായി ഞങ്ങൾ ഇങ്ങനെ എഴുതി. മത്തായി 13:55 പറയുന്ന യാക്കോബ്, ജോസഫ്, ഷിമിയോൻ, യൂദാസ് തദ്ദേയസ് എന്നീ വ്യക്തികൾ ഔസേപ്പിതാവിൻ്റെ സഹോദരനായ ഹൽഫയൂസ് അഥവാ ഹൽഫയുടെ പുത്രന്മാരാണെന്ന്, ഇവരുടെ അമ്മയും ഒരു മറിയമായിരുന്നു. മത്തായി 28:1 മറ്റേ മറിയം, പരിശുദ്ധിയമ്മ അല്ല. ഈശോയുടെ ഈ 4 കസിൻ സഹോദരങ്ങളിൽ ഇളയവരായ യാക്കോബും യൂദാസ് തദ്ദേയസും ഈശോയുടെ അപ്പസ്തോലന്മാരായി തീർന്നു. അവരുടെ പിതാവിൻ്റെ പേര് മർക്കോസ് 3:18 ഹൽപ്പൈ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നും സ്നേഹപൂർവ്വം ഞങ്ങൾ കർദിനാളിനെ ഇമെയിൽ വഴി അറിയിച്ചിട്ടും ഇതുവരെയായും ഒരു മറുപടിയോ തെറ്റുതിരുത്തി പറയുകയോ ചെയ്തിട്ടില്ല. ഔസേപ്പിതാവ് ജീവിതാവസാനം വരെ വിരക്തി ജീവിതം നയിച്ച വ്യക്തിയാണ്. ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രക്ഷാകര കർമ്മത്തിൽ ഈശോയോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാ വ്യക്തികളും പൂർണ്ണ വിരക്തിയിലും വിശുദ്ധിയിലും സഹനത്തിലും സമർപ്പണത്തിലും ക്രിസ്തുവിനോട് ചേർന്ന് പ്രവർത്തിച്ചുവെന്നേ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈശോയ്ക്ക് വഴിയൊരുക്കിയ മുന്നോടിയായ താപസനായ സ്നാപയോഹന്നാൻ, അമലയും നിത്യകന്യകയുമായ പരിശുദ്ധി അമ്മ, രക്ഷാകര കർമ്മത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച വിരക്തി ജീവിതം നയിച്ച ഔസേപ്പിതാവും. അവസാനമായി പരിശുദ്ധി അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. ഈശോ സഭയ്ക്ക് നൽകിയ അമൂല്യ വിവരണങ്ങളാണ് ഇത്. അമല മനോഹരിയായ പരിശുദ്ധി അമ്മയെ തൻ്റെ പുത്രൻ്റെ മാതാവാകുവാൻ വേണ്ടി സ്വർഗപിതാവ് 14 ഒരുക്കി. അതെങ്ങനെയായിരുന്നു? വൃദ്ധരായ യോവാക്യുവിനും അന്നയ്ക്കും മക്കളില്ലായിരുന്നു. അവർ വളരെ കാലം സന്താന ഭാഗ്യത്തിനായി പ്രാർത്ഥിച്ചിരുന്നു. അവർ ദൈവത്തോടൊരു വാഗ്ദാനം ചെയ്തു, ഒരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ അവർ അതിനെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുമെന്നേ. അങ്ങനെ വാഗ്ദാനം ചെയ്ത് തീക്ഷ്ണമായി ജെറുസലേം ദേവാലയത്തിൽ പോയി അവർ പ്രാർത്ഥിച്ചു. സമയത്തിൻ്റെ തികവിൽ അങ്ങനെ അവർക്ക് രക്ഷകൻ്റെ അമ്മയെ ലഭിച്ചു. അവർ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ 3 കുഞ്ഞുമേരിയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നു. അന്ന് യേശയ്യ 7:14 പ്രവചനം അനുസരിച്ച് കന്യകയിൽ നിന്ന് രക്ഷകൻ ജനിക്കും. ഇത് പ്രകാരം യഹൂദ കന്യകമാർ ദേവാലയത്തിൽ ജീവിച്ച് രക്ഷകൻ്റെ അമ്മയാകാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതിനായി പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. അവരിലൊരാളായിരുന്നു ഈ കുഞ്ഞുമേരിയും. ബന്ധുവും പുരോഹിതനുമായ സക്കറിയാസും ഭാര്യ എലിസബത്തിൻ്റെയും സംരക്ഷണം കുഞ്ഞുമേരിക്ക് ലഭിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുമേരി ഒരു കന്യകയായി ജീവിക്കുമെന്ന് ആഗ്രഹിച്ച് രക്ഷകൻ്റെ വരവ് ത്വരിതപ്പെടുത്താൻ വേണ്ടി ധാരാളം ത്യാഗങ്ങൾ ചെയ്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു പോന്നു. കുഞ്ഞുമേരി ദേവാലയത്തിലായിരിക്കുമ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കൾ സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്രയായി. എന്നു ഒരു കന്യകയായി ജീവിക്കുമെന്ന് അവൾ വ്രതമെടുത്ത് രക്ഷകൻ്റെ അമ്മയുടെ ദാസിയാകുവാൻ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങി. 14 പൂർത്തിയായ മേരിയെ ഇസ്രായേലിൻ്റെ നിയമമനുസരിച്ച് വിവാഹം ചെയ്യാൻ പ്രധാന പുരോഹിതൻ്റെ ഉപദേശപ്രകാരം വിവാഹത്തിന് അവൾ സമ്മതം മൂളുന്നു. അങ്ങനെ ദൈവനിശ്ചയപ്രകാരം നസീവ്രതക്കാരനും സംഖ്യ 6 വിരക്തി ജീവിതം നയിച്ച ജോസഫുമായുള്ള വിവാഹം പ്രധാന പുരോഹിതൻ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് നടത്തുന്നു. തുടർന്നുള്ള ഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നു. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം അതിപാവനവും പുണ്യപൂർണവും സഹനത്തിലും സമർപ്പണത്തിലൂടെയുമാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മം നടന്നത്. ദൈവം നിശ്ചയിച്ച സമയത്ത് നിശ്ചയിച്ച വഴികളിലൂടെ തന്നെ. അതിനാൽ
പരിശുദ്ധമായി രക്ഷാകര കർമ്മത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കും എതിരായി സഭാ നേതൃത്വവും സഭാമക്കളും ഉണരേണ്ട സമയമായി. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വിധിയാളനായ ക്രിസ്തുവിൻ്റെ മുന്നിൽ നാം ഓരോരുത്തരും കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ജീസസ്.